KPCC യുടെ പ്രവർത്തന മാന്ദ്യത്തിൽ ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത്. ഭാരത് ജോഡോ യാത്രയുടെ ആവേശം നിലനിർത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ കുറ്റപ്പെടുത്തൽ. സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വം രണ്ട് തട്ടിലാണെന്നും വിമർശനമുയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ മിന്നും വിജയം ആവർത്തിക്കണമെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയൊന്നും പോയാൽ പോരെന്നാണ് ACCയുടെ വിലയിരുത്തൽ. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന KPCC യോഗത്തിൽ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചാണ് KC വേണുഗോപാൽ ഭാരത് ജോഡോ യാത്ര കടന്നുപോയപ്പോഴുണ്ടായ ആവേശം തുടർന്നുണ്ടായില്ലെന്നും നേതൃത്വം അക്കാര്യത്തിൽ പരാജയപ്പെട്ടുവെന്നും കുറ്റപ്പെടുത്തിയത്. ഇനി വരുന്ന ഹാത് സേ ഹാത് ജോഡോ അഭിയാനിലൂടെ ഇത് പരിഹരിക്കണമെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. കെ സുധാകരനും VD സതീശനും തമ്മിലുള്ള അകൽച്ചയിലും ACCക്ക് അതൃപ്തിയുണ്ട്. നേതൃത്വം രണ്ട് തട്ടിലാണെന്ന അഭിപ്രായം അണികൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. നികുതി ബഹിഷ്കരണം വേണമെന്നും വേണ്ടെന്നുമുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളിലുൾപ്പെടെ ഇത് പ്രതിഫലിച്ചുവെന്നും KC വേണുഗോപാൽ വിമർശിച്ചു. നേതൃത്വത്തിനുള്ളിൽ പുകയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മധ്യസ്ഥ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒറ്റയാൻ പ്രവർത്തനമാണെന്നും കൂടിയാലോചനകളൊന്നുമില്ലെന്നും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയാരി. ഒരുമിച്ച് നിന്നാലേ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ഒക്കുകയുള്ളൂ എന്ന മധ്യസ്ഥന്മാർ രണ്ടുപേരെയും ബോധ്യപ്പെടുത്തി. സുധാകരൻ ആരോടും ആലോചിക്കാതെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നതും. സംഘടനാ കാര്യത്തിൽ തന്നെ സെക്രട്ടറിമാർക്ക് ചുമതല കൊടുത്തതും ആരോടും ആലോചിച്ചില്ലെന്ന ആരോപണവും ശക്തമാണ്. TU രാധാകൃഷ്ണനും ജയന്തുമാണ് സുധാകരൻ്റെ ഇടത്തും വലത്തും. ഈ സാഹചര്യത്തിലാണ് സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് MPമാരടങ്ങുന്ന സംഘം ACCക്ക് കത്ത് നൽകിയത്. ഈ കത്തിൽ MK രാഘവനും K മുരളീധരനും ബെന്നി ബഗനാനും TN പ്രതാപനും അടൂർ പ്രകാശുമാണ് ഒപ്പിട്ടിരിക്കുന്നത്. അവരുടെയും പ്രധാന ആരോപണം കുഴൽനാടൻ, VT ബൽറാം, K ജയന്ത്, TU രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളും KPCC സ്റ്റാഫും ചേർന്നാണ് കേരളത്തിലെ പാർട്ടിയുടെ ഭരണം നടത്തുന്നതെന്നാണ്.